അങ്ങനെ മറ്റൊരു പ്രണയകാലം കൂടി വന്ന് തീരുകയാണ്. ഇന്ന് February 14 വാലന്റൈൻസ് ഡേ, അതായത് പ്രണയിക്കുന്നവരുടെ ദിവസം. ഇന്നത്തെ ദിവസം ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവതികളുടെ യുവാക്കളുടെയൊക്കെ പ്രണയ കഥകളും അവരുടെ വിശേഷങ്ങളും അനുഭവങ്ങളും എല്ലാം കേട്ട് 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 ഇങ്ങനെ മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് വയസ്സായവരുടെ, കുറച്ച് പ്രായം ചെന്നവരുടെ പ്രണയകഥകൾ, അതായത് കുറച്ച് പഴയ പ്രണയകഥകൾ, അന്നത്തെ കാലത്ത് വർണ്ണപ്പട്ടങ്ങളായിരുന്ന കുറച്ച് ആളുകൾ, അവരുടെ പ്രണയകഥകൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ രാജേശ്വരി ഫൗണ്ടേഷൻ്റെ മുമ്പിലാണ്. നമുക്ക് ഇവിടെയുള്ള കുറച്ച് അന്തേവാസികളുടെ പ്രണയകഥകളൊന്ന് കേട്ടു നോക്കാം. മുത്തശ്ശി പേരെന്താ? ലീലാബായി അമ്മ. എം രവികുമാർ. രാജമ്മ. മറിയമ്മ. പണ്ടത്തെ മുത്തച്ഛി ആലോചിച്ചൊരു പാട്ട് പാടാനാ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാര് ആരാധകനാണോ മുത്തശ്ശീം? പ്രേമത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ള അഭിപ്രായം എന്താ മുത്തശ്ശീ? ആരും പ്രാമിക്കില്ല, അതെല്ലാരും ഓട്ടിക്കും. ഞാൻ എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരന്മാര് വരും. എന്താണോ നോക്കണത്? അയ്യോ ഓടിക്കോടേലും വരണു. ആ പോണു. പ്രേമിക്കാനേ ഞങ്ങളുടെ വീട്ടിലുള്ള അനുവാദം ഒട്ടുമില്ല. അടിച്ച് ശരിയാക്കും. ശരിക്ക് ശരിക്ക് കുട്ടികള് വീടുകളും മാറിപ്പോയവരുണ്ട്, വിളിച്ചുകൊണ്ട് പോയവരുണ്ട്, കൂടെ നടന്നവരുണ്ട്. നല്ല സന്തോഷം വരുന്ന പടി. പ്രേമം ഞാൻ പണ്ടേ പാട്ടുകാരനാകുമ്പോഴത്തേക്ക് എപ്പോഴും പെണ്ണുങ്ങളെ കൂടെയാണ് കമ്പനി. കാരണം വേറെ ഒന്നുമില്ല. അന്നത്തെ ഒരു അന്ന് ഈ പാട്ടുകാരൻ തബലിസ്റ്റ്, ഞാൻ ഒരു തബലിസ്റ്റുമാണ്. അപ്പോൾ അന്ന് എനിക്കവിടെ സ്കൂളിൽ വളരെ വിലയാണ്. കാര്യം ഞാൻ ഒരു ഉപാടണം, പിന്നെ ഞാൻ ഒരു സ്പോർട്സ് കളിക്കാരനുമാണ്, ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ ഒന്ന് പെണ്ണുങ്ങളുടെ ഇടയിൽ എനിക്കൊരു ഇതുണ്ട്. അപ്പോൾ ഒരുപാട് ആരാധികമാരുണ്ട്. ഒരുപാട് ആരാധികമാരുണ്ട്. മറ്റവന്മാർക്കൊക്കെ എന്നുള്ള ഇതുമുണ്ട്, ദേഷ്യമുണ്ട് ആണുങ്ങൾക്ക്. നിങ്ങൾ നോക്കണില്ലേ ഞങ്ങളെ? വരട്ടാ പോകും. ഒരു ബൈക്കിനകത്ത് കയറി മൂന്നും നാലും പേര് കയറി ഇരുന്ന് പോവുക. പക്ഷെ അങ്ങനൊന്നും അന്നത്തെ കാലത്ത് ഒക്കത്തില്ല. ബൈക്കൊക്കെ അന്നും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒക്കുന്ന കാര്യം നമുക്ക് പറയാമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമേ ഈ ആദ്യ കാലത്ത് തോന്നുമായിരുന്നു. പിന്നീട് ഈ ജാതകപ്രകാരമുള്ള ഈ ചൊവ്വാദോഷവും ഈ ദോഷ പരിപാടികൾ കണ്ടതിൽ പിന്നെ അന്യകുടുംബത്തെ ദോഷപ്പെടുത്തണ്ട, എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ദോഷമാണ്, ആ വീട്ടുകാർക്കും എല്ലാ ഈ പയ്യനായാലും. അപ്പോൾ ആ കുടുംബത്തെ നശിപ്പിക്കേണ്ട, എന്നെ കാരണം ഒരു കുടുംബം ഇല്ലാതെ പോവണ്ട ദൈവമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഒരു പ്രസന്നൊരു കുട്ടിയുണ്ട്, അവൾ എൻ്റെ കൂടെ ഭയങ്കര ഒരു ആരാധികയാണ്. പണ്ടൊക്കെ എൻ്റെ കൂടെ തുടങ്ങി തരും, പേന തരും, മറ്റേ മഷി തീരുമ്പോൾ ഒക്കെ തരും. അപ്പോൾ ഞാൻ അപ്പോൾ ഈ എനി അപ്പോൾ ഒരിക്കൽ ചോദിച്ചു, എനിക്ക് മാത്രം ഒരു പാട്ട് പാടിത്തരേ. ഞാൻ പറഞ്ഞത് അത് ശരിയാണോ? എല്ലാവരും അതാണ് എനിക്ക് മാത്രം, ഞാൻ പിന്നെ പാടിത്തരാം. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമ്പറുകളൊക്കെ വണ്ടിയിടും. അന്നത്തെ ഒരു ചെറിയ ആരോ പ്രേമ നസീറാണ് ഞാൻ. പ്രേമൊക്കെ ചെറിയ പൊടി പ്രേമം ഉണ്ടായിരുന്നു. പിന്നെ മാവൻ്റെ മക്കളൊക്കെ, ഞാൻ ഇതാണ് കൂട്ടുകുടുംബമാണ്, മാവൻ്റെ മക്കളുമായിട്ടൊക്കെ പ്രേമം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രേമങ്ങളുണ്ടായിരുന്നു അല്ലേ? എൻ്റെ ഭാര്യയെല്ലാം കേട്ടോണ്ട് പ്രശ്നങ്ങളാക്കുമല്ലോ ആരെയാണെന്നല്ലേ. സ്കൂളിലൊക്കെ വെച്ചിട്ട് പ്രേമം തന്നെ അല്ല, രസം ഉണ്ടായിരുന്നു അന്നത്തെ കാലം എന്ന് വെച്ചാൽ. അന്ന് ഇതാണ് ലാവിഷാണല്ലോ. അപ്പം നീ ഇരിക്കുന്നു എൻ്റെ മോനാണ്, നീ ഒരു പെണ്ണിനെ സഹായിച്ച ഞാൻ വന്നില്ലെങ്കിൽ നീ കൊണ്ടുപോരില്ലേ? അപ്പം ഞാനും കൂടെ സഹായിച്ചു തന്നു. ആൺപിള്ളേരാകുമ്പോൾ ഒരു പെണ്ണ് വേണം, പെണ്ണാകുമ്പോൾ ഒരാണ് വേണം. ആ ഒരു ഇട്ട തറക്കല്ലേ, തറത്തുവിടാം. എനിക്ക് മോളില്ലെങ്കിൽ ഞാൻ പറയണം, മോനായില്ല ഉണ്ടെങ്കിലും അവരിറങ്ങിപ്പോയാൽ അവരൊരു കൂട്ടും കളിച്ചും ചിരിച്ചും പഠിച്ചും അവർ ഒരുമിച്ച് കിടക്കണം, വലിയ ഒരു സന്തോഷമായിട്ടാണ് ഞാനെന്ന് കാണുന്നത്. എൻ്റെ അഭിപ്രായമാണത്. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ കുട്ടി ഒരാളെ സ്നേഹിച്ചുകൊണ്ട് വന്ന്? ഞാൻ പറയും, എങ്കിൽ രണ്ടുപേരും കൂടെ വരി, ഞങ്ങൾ അവിടെയൊക്കെ ചക്ക അടക്കാനും മാങ്ങ പറിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അവരെ കൂട്ടത്തി അവിടെ ഉള്ളവർ ആശ്രമത്തിൻ്റെ അവിടെ ഉള്ള കുട്ടികൾ അവിടെ ഇരിക്കണം. അപ്പോഴത്തേക്ക് പോകുമ്പോൾ പറയും, പിന്നെ ഇവർ ഒന്നിച്ചിരുന്ന് കളിക്കുകയും പറയുകയും ചിരിക്കുകയും ചെയ്യുമ്പോൾ എടാ അമ്മക്ക് ആശ്രമത്തിൽ പറയാം, അല്ലാതെ ഇവരെ വീട്ടിൽ പറഞ്ഞാൽ, എൻ്റെ അഭിപ്രായം എനിക്കറിയാമല്ലേ, വീട്ടിൽ പറഞ്ഞാൽ നടക്കില്ല. ഇവരെ ഇവിടെ വെച്ച് നമുക്ക് പിന്നെ കെട്ടണമെങ്കിൽ കെട്ടാം, പോകണമെങ്കിൽ ഇവർ പോകട്ടെ. പണ്ടത്തെ പ്രേമവും ഇന്നത്തെ പ്രേമവും തമ്മിൽ നോക്കുമ്പോൾ എന്താ ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്?
പ്രേമെന്ന് വെച്ചാൽ എനിക്ക് പണ്ടത്തെ പ്രേമമാണ് ഇഷ്ടം എന്നാണ് തോന്നുന്നത്. കാരണം പണ്ട് കുറേ കൂടെ ഇതുണ്ട്, നമുക്കൊരു ഒരു സന്തോഷം ലാവിഷ്ടാണ്. ഇപ്പോഴത്തെ എന്തൊരു നമ്മളൊരുമാതിരി കോൺക്രീറ്റ് ജീവിതം പോലത്തെ പ്രേമമാണ്. ഇപ്പോൾ എന്തോ ഒരുമാതിരി കെട്ടിവെച്ചതുപോലെ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പെട്ടെന്ന് പറയാനൊന്നുമില്ല, ചുമ്മാ ഒരുമാതിരി നമ്മൾ ഈ സിനിമയെ കാണും പോലെ. പണ്ടത്തെ പ്രേമമാണ് കുറേ കൂടെ നമുക്ക് സോഷ്യലായിട്ട് പെരുമാറാം. ഇന്നത്തെ വെറും തരികട അല്ലാന്ന് തോന്നുന്നു, നല്ലതാണോ പിള്ളേർ കാണിക്കുന്ന വേലകൾ, ആണായാലും പെണ്ണായാലും. ഇന്നത്തെ കാലത്ത് എന്താ ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ വീട്ടുകാരറിയാതെ ഇറങ്ങി നടക്കുന്നത് തന്നെ ഒരു കുഴപ്പമില്ലായ്മയല്ലേ? കുറേ വാർത്തകളൊക്കെ കേൾക്കാറല്ലേ, ഇപ്പോൾ ഈ പ്രണയത്തിൻ്റെ പേരിൽ സംഭവം ഈ കൊല്ലുന്നത് അങ്ങനെയൊക്കെ ന്യൂസ് കേട്ടിട്ടില്ലേ? കേട്ട് കേട്ട് മടുത്ത്. എന്തിനാ അങ്ങനെ പ്രേമിക്കാനും പോണ്ട, അവള് തന്നെ അവസാനം വിഷം കൊടുക്കും, കൊല്ലും, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ദോഷമാണ്. പ്രേമത്തിൻ്റെ പേരിലാരും കൊല്ലില്ലോ കട. ഇപ്പം ഒരു പെണ്ണിനെ സഹായിച്ചു അവളെ കൊല്ലുമോ? അവളെ അങ്ങോട്ട് എടുക്കാൻ ഇല്ലേ ഉള്ളൂ, അവളെ കൊല്ലില്ല. പിന്നെ ഇപ്പം നീ എന്നെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ സഹായിച്ചു കൊല്ലാനാണ് അവൾക്ക് തന്നെ. നിങ്ങൾ യഥാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കൊല്ലൂല, കൊല്ലൂല, പിന്നെ കൊല്ലൂല, കൊല്ലൂല. ഇഷ്ടമുണ്ടെങ്കിലേ പോവും, ഇഷ്ടമില്ലെങ്കിൽ പോവും എന്നില്ല. ആ ഒരു സ്പീഡ് അപ്പ് ആയി പോയി അന്നത്തെ ജനറേഷൻ. വറക്കുന്ന മുമ്പ് കുറിക്കുക സാധനം, നമ്മൾ വറുത്തിട്ടല്ലേ കുറിക്കുള്ളൂ, അതിന് മുമ്പ് അവർ കുറിക്കണം. ഈ സ്പീഡപ്പ് വന്നപ്പോഴത്തേക്ക് പിന്നെ പ്രശ്നങ്ങളായി, പെട്ടെന്ന് കിട്ടും, ആ എല്ലാം പെട്ടെന്ന്. അപ്പം പെട്ടെന്ന് കിട്ടുമ്പോൾ ഒരു ദോശ തന്നെ കല്ലിൽ ഒഴിച്ചാലേ ചൂടാവും, മറിച്ചിടണ്ടേ, അതിന് മുമ്പ് തിന്നാന്ന് ചെന്ന് പറഞ്ഞോലേ. എല്ലാത്തിനും ഒരു ക്ഷമ വേണമെന്നാണ് പറയുന്നത്, പ്രേമത്തിലാണെങ്കിലും എന്താണെങ്കിലും ക്ഷമിച്ചാൽ നല്ലത്. എന്തോ പറയല്ലേ, ക്ഷമയുള്ള പശു വെള്ളം കുടിക്കുന്ന ഒരു ചൊല്ലുണ്ട്, തെളിഞ്ഞ വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ മാറ്റങ്ങളാണ്, അത്രേ ഉള്ളൂ. രീതികളെ മാറുന്നുള്ളൂ, പ്രണയം മാറുന്നില്ല. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും പ്രണയം പ്രണയം തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ കുറച്ച് പ്രണയവിശേഷങ്ങൾ, കുറച്ച് നല്ല പ്രണയവിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ കാലത്തെ പ്രണയത്തിൽ നിന്ന് അന്നത്തെ പ്രണയത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആകർഷകങ്ങൾ, നിങ്ങളെ ആകർഷിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളെ അറിയിക്കുക. ക്യാമറാമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം അജയ് സുധാപിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.